രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കിയ നടപടിയിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നുവരുന്നതിനിടെ സാമൂഹിക മാധ്യമ ഔദ്യോഗിക അക്കൗണ്ട് പ്രൊഫൈലിൽ ബയോ തിരുത്തി രാഹുൽ ഗാന്ധി ഡിസ്ക്വാളിഫൈഡ് എം പി എന്നാണ് രാഹുൽ ഗാന്ധി ഔദ്യോഗിക ട്വിറ്റർ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ മാറ്റം വരുത്തിയത് ഇതോടെ സംഭവം വൈറലായി മാറുകയാണ് ട്വിറ്റർ അക്കൗണ്ട് ബയോയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗത്വത്തോടൊപ്പമാണ് പാർലമെന്റിലെ യോഗ്യതയില്ലാത്ത അംഗത്വത്തെക്കുറിച്ചും പരാമർശിക്കുന്നത് അതേസമയം രാഹുലിനെ അയോഗ്യനാക്കിയ നടപടിയിൽ ഉയർന്നുവന്ന പ്രതിഷേധം പ്രതിപക്ഷ ഐക്യശബ്ദമാക്കി മാറ്റാൻ കോൺഗ്രസ് സ്ട്രാറ്റജി യോഗം തീരുമാനമെടുത്തിരുന്നു അതുകൊണ്ട് അയോഗ്യത നടപടി ഉയർത്തിക്കാട്ടി ജനമധ്യത്തിലേക്ക് ഇറങ്ങാനുള്ള കോൺഗ്രസ് നീക്കത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റമെന്നാണ് സൂചന അയോഗ്യത ഒരു പ്രചരണ വിഷയമാക്കി മാറ്റിയെടുക്കാൻ തന്നെയാണ് രാഹുലിൻ്റെയും ഒരുക്കമെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞു കൂടാതെ പ്രതിഷേധങ്ങളിൽ നേതാക്കളുടെ ആഹ്വാനം പോലുമില്ലാതെ പിന്തുണ വർദ്ധിക്കുന്നത് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത് രണ്ടു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്ലാൻ ചെയ്തിരിക്കുന്നതും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞായറാഴ്ച ഡൽഹിയിലെ രാജ്ഘട്ടിൽ സങ്കല്പ സത്യാഗ്രഹം നടത്തി വരികയാണ് നിരവധി പാർട്ടി നേതാക്കളും പാർട്ടി വോളണ്ടിയർമാരും സത്യാഗ്രഹത്തിനായി എത്തിച്ചേരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്കാ ഗാന്ധി ജയറാം രമേശ് കെ സി വേണുഗോപാൽ എന്നിവർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് രണ്ട് ദിവസമായി രാജ്ഘട്ടിൽ സങ്കല്പി സത്യാഗ്രഹം നടത്തിവരികയാണ് രാഹുലിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച എല്ലാ സംസ്ഥാനങ്ങളിലെയും ജില്ലാ ആസ്ഥാനങ്ങളിലെയും ഗാന്ധി പ്രതിഭയ്ക്ക് മുന്നിൽ പാർട്ടി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സത്യാഗ്രഹവും സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിലും വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടി നടന്നുവരികയാണ് ഞായറാഴ്ച ഡൽഹിയിലെ രാജ്ഘട്ടിൽ പ്രതിഷേധം നടത്താൻ പാർട്ടിക്കാർ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചതും ശ്രദ്ധേയമാണ് ക്രിമിനൽ മാനനഷ്ട കേസിൽ സൂറത്ത് കോടതി രണ്ടു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതിന് പിന്നാലെയായിരുന്നു രാഹുലിനെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയത് രാഹുൽ ഗാന്ധി നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയ സംഭവത്തിനെതിരെ ഇപ്പോഴും പ്രതിഷേധമുയരുകയാണ് ഈ വിഷയത്തിൽ പ്രതിഷേധമുയർത്താൻ രാജ്യത്തെ ജനാധിപത്യ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് സി പി എമ്മിന്റെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതും മാതൃകയായി രാഹുൽ ഗാന്ധിക്കായി തെരുവിൽ പ്രതിഷേധിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പ്രതികരിച്ചത് ഇതെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പുതിയ നീക്കവും ചർച്ചയായി മാറുന്നത് അതേസമയം ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം വേഗത്തിലാക്കാനും പാർട്ടിക്കുള്ളിൽ നീക്കം നടക്കുന്നുണ്ട് ഇതിനിടെ കേസിൽ രാഹുലിനെ ശിക്ഷിച്ച സൂറത്ത് കോടതി വിധിക്കെതിരെ ധൃതി പിടിച്ച കോൺഗ്രസ് അപ്പീലിന് പോയേക്കില്ലെന്നാണ് വിവരം